ഞാൻ സുരിൽ കുമാർ പട്ടുവക്കാരൻ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കുക ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജി എസ് ടി ആണ് പാർട്ട് 55 ജി എസ് ടി പാർട്ട് 55 ടോപ്പിക് നോ ജി എസ് ടി ക്യാൻ ബി ഡിമാൻഡഡ് ഫ്രം ബയർ ഫോർ ഫോൾട്ട് ഓഫ് സെല്ലർ ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെന്റ് നോ ജി എസ് ടി ക്യാൻ ബി ഡിമാൻഡഡ് ഫ്രം ബയർ ഫോർ ഫോൾട്ട് ഓഫ് സെല്ലർ ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെന്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് അതിന്റെ പോയിന്റ് ആണ് ആ ജഡ്ജ്മെന്റിന്റെ എന്താണ് വിധി വന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ജി എസ് ടി തുടങ്ങിയിട്ട് ഏകദേശം 4 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് ബേണിംഗ് ഇഷ്യൂസ് ഉണ്ട് ജി എസ് ടിയിൽ അത് തുടക്കം മുതലേ നമുക്കറിയാം ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട് ജി എസ് ടിയിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ഇഷ്യൂസ് കാരണം ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ലെറ്റർ വരാറുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്പൊ അതിനുള്ള ആൻസർ കൊടുക്കുമ്പോഴേക്ക് ഒന്നിക്കല് ഈ ആൻസർ കൊടുക്കുന്ന ആൾക്കും ഉറപ്പില്ല ആ കാര്യത്തിന്റെ മുകളിൽ അത് അങ്ങനെയാണ് വേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിന് കഴിയാത്ത അങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കാരണം ഒരു വെൽ റിട്ടേൺ ആയിട്ട് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുള്ള ഒരു പോയിന്റ്സ് ഒന്നും ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലത്തിന് മുകളിൽ തിരുവനന്തപുരത്ത് ഗിഫ്റ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് കാര്യവട്ടം ക്യാമ്പസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടെ ഒരു 2 കൊല്ലത്തിന് മുകളിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്കഷനിൽ കേരളത്തിലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സംഘടനകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്കഷനുള്ള ടോപ്പിക് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഉള്ള അതിൻ്റെ എഫക്റ്റുകൾ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള എഫക്റ്റുകൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിരുന്നു ആ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ പ്രശസ്തരായ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ടാക്സ് കൺസൾട്ടന്റ്മാരും അഡ്വക്കേറ്റുമാരൊക്കെ നിറഞ്ഞിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അത് പ്രധാനപ്പെട്ട എല്ലാവരും എത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെൻട്രൽ ജി എസ് ടിയുടെയും സ്റ്റേറ്റ് ജി എസ് ടിയുടെയും ഒക്കെ ഓഫീസർമാരും അവിടെ പ്രസന്റ് ആയിരുന്നു ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഏകദേശം ഒരു 10-12 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ അവരുടെ മുന്നിൽ ഡിസ്കഷൻ എടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടക്ക തൊട്ടിട്ട് എല്ലാ പോയിന്റ്സ് അതായത് ഇത് വളരെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടാക്സ് സിസ്റ്റം ആയിരുന്നു ആ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വാറ്റ് പോയി ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇത് ചെയ്യുന്ന അതാത് ഏരിയയിലെ അക്കൗണ്ടന്റ്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ക്ലാസ് പോലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ചു വരാനുള്ള രീതിയിലുള്ള ഒരു സമയം എല്ലാവർക്കും ഉണ്ടായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിച്ചെടുക്കാനുണ്ട് ഒരു പുതിയ സിസ്റ്റം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ തൊട്ടിട്ട് ഒരു എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയിൽ പ്രതിപാദിച്ച ഒരു മാനുവലോ കാര്യങ്ങളോ അതായത് പല പ്രാക്ടിക്കലുള്ള പല ഏരിയകളുണ്ട് അതൊക്കെ എടുക്കുമ്പോഴേക്ക് തന്നെ പല ആൾക്കാർക്കും പല ഡൗട്ടാണ് എനിക്കൊന്ന് ആദ്യത്തെ 1-2 കൊല്ലങ്ങളിൽ ITC ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു പല ആൾക്കാർക്കും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ക്ലെയിം ചെയ്തിട്ടൊക്കെ അപ്പം ഇപ്പോഴും ഈ 1-2 കൊല്ലത്തേക്ക് ആംനെസ്റ്റി വരുന്നു എന്നുള്ള ഒരു ന്യൂസൊക്കെ റൂമറൊക്കെ കേൾക്കുന്നുണ്ട് വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യമായിരിക്കും കാരണം അത്രയും ഇഷ്യൂസ് ടാക്സ് പേയേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ് രംഗത്തുള്ളവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ജൂനിയർ അക്കൗണ്ടന്റ് തൊട്ടിട്ട് ഫൈനാൻസ് മാനേജർ വരെയുള്ള ആൾക്കാർ ഈ 2 കൊല്ലത്തെ കണക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും കാരണം എന്താന്ന് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ആ നമ്മുടെ ട്രാൻസാക്ഷനെ വളരെ സിമ്പിളായിട്ട് ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ ഇത് ടാക്സബിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ ഇൻവേർഡ് ടാക്സബിൾ സപ്ലൈ ആണ് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് വലിയ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല കാരണം സെയിൽസ് ഇൻവോയ്സ് നമ്മളാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് 1-100 വരെയുള്ള ഇൻവോയ്സ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത്ര പെർസെൻ്റ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി 1-2 ബില്ലുകൾ നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടാൽ നമുക്കറിയാം ആ സീരിയൽ നമ്പർ വൈസ് ബില്ല് മിസ് ഉണ്ട് അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലിൻ്റെ മുകളിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് വരേണ്ടത് അതാണ് നമ്മൾ പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് അത് കൊണ്ടുപോയി അടക്കണം ഇനി
നമുക്കറിയാം ഇനി വലിയ വലിയൊരു കേസ് എന്ന് പറയുന്നത് ഐ ടി സി ഇൻപുട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നോട്ടീസ് ഇതുവരെ കിട്ടിയിട്ടുള്ളതും ഇൻപുട്ടുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. കാരണം ഇൻപുട്ട് ക്ലെയിമിംഗ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലാരിറ്റിയിൽ നോക്കുന്നതാണ്. കാരണം റോങ് ആയിട്ട് അതായത് ഒരുപാട് ഫേക്ക് ബില്ലിന്റെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഔട്ട്സൈഡ് കേരളയാണ് കൂടുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. വലിയ കോടിക്കണക്കിന് രൂപയുടെ ഐ ടി സി ഒക്കെ റോങ് ആയിട്ട് ക്ലെയിം ചെയ്ത കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലൊന്നും അത്ര കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ ഐ ടി സി ക്ലെയിമിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുന്നതാണ്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോലെയല്ല, ഇൻപുട്ടിന്റെ കേസ് നമുക്ക് അറിയാം പർച്ചേസിന് നമ്മൾ ഇൻപുട്ട് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസിന് ഇൻപുട്ട് എടുക്കാറുണ്ട്. പർച്ചേസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. നല്ലൊരു ഓപ്പോസിറ്റ് പാർട്ടി സെല്ലർ എന്ന് പറയുന്നത് ഒരു നല്ല പാർട്ടിയാണെങ്കിൽ നമുക്ക് അവരെന്താ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അവരുടെ എല്ലാ ബാധ്യതകളും ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ടാക്സ് കളക്ട് ചെയ്ത ടാക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നമുക്ക് മുഴുവൻ ഐ ടി സി ക്ലെയിം ചെയ്യാം. എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഒരുപാട് എക്സ്പെൻസിന്റെ ഇൻപുട്ടുകൾ ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഒരുപാട് റൂളുകൾ അപ്ലൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഭാഗം ഇന്നലിജിബിൾ ക്രെഡിറ്റ് ആയിട്ട് വരും. നമുക്ക് യോഗ്യതയില്ല, ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ യോഗ്യതയില്ലാത്ത ഒരുപാട് ക്രെഡിറ്റുകളുണ്ട്. അങ്ങനെയുള്ള ക്രെഡിറ്റുകളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്രെഡിറ്റുകളുണ്ട്. അപ്പോൾ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്രെഡിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതുണ്ട്, അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് പർച്ചേസിന്റെ കാര്യം വലിയ പ്രശ്നമില്ല, എല്ലാം ക്ലെയിം ചെയ്യാം. എന്നാൽ അങ്ങനെയല്ല, ഓപ്പോസിറ്റ് പാർട്ടി അതായത് സെല്ലറ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, ജി എസ് ടി ആർ 1 ഫയൽ ചെയ്തിട്ടുണ്ടാവും, ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല. അതായത് 3B ഫയൽ ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല, ജസ്റ്റ് 1 മാത്രം ഫയൽ ചെയ്തു. നമ്മളുടെ ജി എസ് ടി ആർ 2A വന്നു, നമ്മളത് ക്ലെയിം ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റ് കാണുക ഓപ്പോസിറ്റ് പാർട്ടി അതായത് സെല്ലർ ടാക്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അടച്ചിട്ടില്ല. അത്ര കേസുകളിലൊക്കെ കണ്ടിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് അത്തരം ആ പെൻഡിങ് ടാക്സുകളും അതിന്റെ മുകളിൽ വരുന്ന പെനാൾട്ടിയൊക്കെ ആരിൽ നിന്ന് കളക്ട് ചെയ്യാനാണ് ലെറ്റർ വിട്ടിരിക്കുന്നത്, പർച്ചേസർക്കാണ് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ആർക്കല്ല, സെല്ലർക്കല്ല. ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, സെല്ലറാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു ജഡ്ജ്മെന്റിൽ ഇതിനു മുമ്പും ഒരുപാട് ഇതേ സെയിം കേസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പാർട്ടികൾ ഇത്തരം കേസുകളിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്, അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരം ഇത് അത്തരം ഒരു കേസാണ്. ഇത്തരം കേസുകളിൽ മുമ്പും ഒരുപാട് പാർട്ടി പോയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിൽ സെയിം പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ വന്നിട്ടുണ്ട്. ഇത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ്. ഡേറ്റ് 24 February 2021. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ഡിസ്കഷൻ എടുത്തത്. റീസെന്റ് ആയിട്ടുള്ള ഒരു 2 മന്ത് ബാക്കുള്ള വിധിയാണ്. കാരണം ബാക്കി വന്നതൊക്കെ കുറെ മുമ്പുള്ളതാണ്. അപ്പോഴും ഇപ്പോഴും റീസെന്റ് ആയിട്ട് എനിക്കൊന്ന് ഒരുപാട് പാർട്ടികൾക്ക് ജി എസ് ടിയിൽ നിന്ന് ലെറ്റർ കിട്ടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്ററിൽ റിപ്ലൈ കൊടുക്കുന്നതിൽ ഈ കാര്യങ്ങൾ കൂടി പെടുത്താം. കാരണം എന്താണ് ഇതിൻ്റെ അകത്ത് വളരെ മദ്രാസ് ഹൈക്കോർട്ട് എന്താണ് അവരുടെ ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, അത് നോട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ റിപ്ലൈ ലെറ്റർ കൊടുക്കുന്ന നന്നായിരിക്കും. കാരണം അത്തരം കേസുകളിൽ ആര് പർച്ചേസർ ബയറ് ഒരിക്കലും അവർക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. അത് അവരുടെ ബാധ്യതയല്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് വാലിഡ് ആയിട്ടുള്ള ബില്ല് അവരുടെ കയ്യിലുണ്ട്. 180 ഡേയ്സിനുള്ളിൽ അവർ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് സെക്ഷൻ 16 Section 2 ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ആര് ഐ ടി സി ക്ലെയിം ചെയ്തിരിക്കുന്നത്, പർച്ചേസർ. ആ നിലക്ക് സെല്ലറുടെ തെറ്റിന് ആര് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതില്ല, പർച്ചേസർ അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നോ ജി എസ് ടി ക്യാൻ ബി ഡിമാൻഡഡ് ഫ്രം ബയർ ഫോർ എ ഫോൾട്ട് ഓഫ് സെല്ലർ ഓഫ് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെന്റ്. ദ ഹോണറബിൾ മദ്രാസ് ഹൈക്കോർട്ട്. ഡേറ്റ് വിധി വന്നിരിക്കുന്നത് 24 February 2021. ഏതൊക്കെയാണ് പാർട്ടി? പാർട്ടി നോക്കുക, മെസ്സേഴ്സ് ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് ബയറാണ്, അവരാണ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് പാർട്ടി ആരാണ്? ചാർലീസ് ആൻഡ് ഹിസ് വൈഫ് ശാന്തി, അവരാണ് സെല്ലർ. ബോത്ത് ആർ ജി എസ് ടി രജിസ്റ്റേർഡ് പാർട്ടി. ഓക്കെ, മെസ്സേഴ്സ് ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് വേഴ്സസ് ചാർലീസ് ആൻഡ് ഹിസ് വൈഫ് ശാന്തി, അവരാണ് സെല്ലർ. ഇനി നോക്കുക കേസ് എന്താണെന്ന്. മെസ്സേഴ്സ് ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് ആർ ഡീലേഴ്സ് ഓഫ് റോ റബ്ബർ ഷീറ്റ്സ്. They had purchased material from Charles and his wife Shanti and the payments were made by the petitioner ആരാണ്? നമ്മുടെ ബയർ DY ബീത്തൽ എന്റർപ്രൈസസ് പെറ്റീഷണർ. ദ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ദ പെറ്റീഷണർ ടു സെല്ലർ ഇൻക്ലൂഡഡ് ദ GST ടാക്സ് കമ്പോണന്റ്.
ടാക്സ് അടക്കമുള്ള അവർക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പേയ്മെന്റ് വളരെ വ്യക്തമായിട്ട് ആര് കൊടുത്തിട്ടുണ്ട്? പർച്ചേസർ കൊടുത്തിട്ടുണ്ട്. ഇവരാരാണ്? ബീത്തൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് റോ റബ്ബർ ഷീറ്റിന്റെ ഡീലറാണ്. അവർ കുറച്ച് മെറ്റീരിയൽ ആരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്? ചാർലീസ് ആൻഡ് ഹിസ് വൈഫ് ശാന്തി ആ എന്ന പാർട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് പേയ്മെന്റ്സ് വേർ മെയ്ഡ് ബൈ ദ പെറ്റീഷണർ ടു സെല്ലർ ഇൻക്ലൂഡഡ് ദ ജി എസ് ടി കമ്പോണന്റ്. അവർക്ക് ജി എസ് ടി ബില്ല് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഡി വൈ ബീത്തൽ എന്റർപ്രൈസസിന്. അതിന് കണക്കായിട്ടുള്ള, അതായത് ടാക്സ്, ജി എസ് ടി ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആര് കൊടുത്തിട്ടുണ്ട്? ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ചാർലീസ് ആൻഡ് ഹിസ് വൈഫ് ശാന്തി ജി എസ് ടി രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അവർ മറ്റുള്ളവരിൽ നിന്ന്, പ്രത്യേകിച്ചിട്ട് ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് നിന്ന് എന്ത് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ജി എസ് ടി ഉൾപ്പെടെയുള്ള ടാക്സബിൾ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ജി എസ് ടി ടാക്സ് പോർഷൻ, ജി എസ് ടി ടാക്സ് പോർഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി. നോക്കുക, മേജർ പോർഷൻ ഓഫ് പേയ്മെന്റ്സ് വാസ് പെയ്ഡ് ത്രൂ ബാങ്ക്. ബാങ്കിലൂടെ തന്നെയാണ് എല്ലാം ഓൾമോസ്റ്റ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ റിട്ടേൺസ് ഫയൽഡ് ബൈ ദി സെല്ലർ, ദ ബയർ അവെയിൽഡ് ഐ ടി സി. പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിട്ടേൺസ് ഫയൽഡ് ബൈ ദി സെല്ലർ. എനിക്ക് തോന്നുന്നത് ഇവരുടെ റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുന്നതാണെങ്കിൽ ജി എസ് ടി ആർ 1 ഫയൽ ചെയ്തിട്ടുണ്ടാവാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ജി എസ് ടി ആർ 2 ആർക്ക് വന്നിട്ടുണ്ടാവാം? ബീതൽ എന്റർപ്രൈസസിന് വന്നിട്ടുണ്ടാവാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദ ബയർ അവൈൽഡ് ഐ ടി സി, ദ ബയർ അവൈൽഡ് ഡി വൈ ബീതൽ എന്റർപ്രൈസസ് ഐ ടി സി അവൈൽ ചെയ്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ ബൈ ദ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ റെസ്പോണ്ടന്റ് എന്ന് പറയും. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ നമ്മുടെ ലീഗൽ ഭാഷയിൽ റെസ്പോണ്ടന്റ് എന്ന് പറയും. അങ്ങനെ അവർ ചെക്ക് ചെയ്ത റെസ്പോണ്ടന്റ് ഇത് ഇൻസ്പെക്ട് ചെയ്ത തരം എന്ത് കണ്ടു? ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെല്ലർ ഡിഡ് നോട്ട് പെയ്ഡ് എനി ടാക്സ് ടു ദ ഗവൺമെന്റ്. സെല്ലർ എന്ത് ചെയ്തിട്ടില്ല? ഒരു ടാക്സും ഗവൺമെന്റിലേക്ക് അടച്ചിട്ടില്ല. സെല്ലർ ഒരു പൈസയും ഗവൺമെന്റിലേക്ക് അടച്ചിട്ടില്ല. ഇവരിൽ നിന്ന് കളക്ട് ചെയ്ത പൈസ ഒന്നും ഗവൺമെന്റിലേക്ക് അടച്ചിട്ടില്ല. സോ റെസ്പോണ്ടന്റ് ഇഷ്യൂഡ് ഷോ കോസ് നോട്ടീസ് ടു ദ പെറ്റീഷണർ. ആരാണ് പെറ്റീഷണർ? ബയർ ഡി വൈ ബീത്തൽ എന്റർപ്രൈസസിനാണ് ആര് ഷോ കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? റെസ്പോണ്ടന്റ്, അതായത് ടാക്സ് ഓഫീസർ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ആർക്കല്ല? സെല്ലർക്കല്ല, പകരം ബയർക്കാണ് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ടു ദ സെല്ലർ, സെല്ലർക്കല്ല നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. സബ്സിക്വന്റ്ലി വിതൗട്ട് ഇൻവോൾവിംഗ് ദ സെല്ലർ, ദ ടാക്സ് ഓഫീസർ പാസ്ഡ് എൻ ഓർഡർ ലിവിംഗ് ദ എൻറ്റയർ ടാക്സ് ലയബിലിറ്റി ഓൺ ദ പെറ്റീഷണർ. തുടർച്ചയായിട്ട് അതിനുശേഷം സബ്സിക്വന്റ്ലി വിത്തൗട്ട് ഇൻവോൾവിംഗ് ദ സെല്ലർ, ഈ സെല്ലറുടെ ഇടപഴകലൊന്നും, അതായത് അവരുടെ പാർട്ടാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ടാക്സ് ഓഫീസർ എന്ത് ചെയ്തു? പാസ്ഡ് എൻ ഓർഡർ ലിവിംഗ് ദ എൻറ്റയർ ടാക്സ് ലയബിലിറ്റി. എല്ലാ ടാക്സ് ബാധ്യതയും ആരുടെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇത് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? പെറ്റീഷണർ, ദാറ്റ് ഇസ് ബയർ ഡി വൈ ബീത്തൽ എന്റർപ്രൈസസിനാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആർക്കല്ല? ചാർലീസ് ആൻഡ് ഹിസ് വൈഫ് ശാന്തിക്കല്ല കൊടുത്തിരിക്കുന്നത്. ഇവർ പർച്ചേസ് പാർട്ടി, ബയർ ആരാണ്? ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് ആണ്. അവർ അവരുടെ ഭാഗത്തുനിന്ന് നിർവഹിക്കേണ്ട എല്ലാ ബാധ്യതകളും നിർവഹിച്ചിട്ടുണ്ട്. എന്താണ്? അവർക്ക് ടാക്സബിൾ ബില്ല് കിട്ടിയിട്ടുണ്ട്. അതിൽ കൊടുക്കേണ്ട ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ട് 180 ഡേയ്സിനുള്ളിൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ബില്ല് കിട്ടിയിട്ടുണ്ട്, ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്, ഒക്കെ ആ അവരുടെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ അത് ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ ഗുഡ്സ് കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടില്ല എന്നുള്ള പോയിന്റും, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പേയ്മെന്റ് ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടാക്സ് ബാധ്യതയും ആരുടെ പേരിലാക്കിയിട്ട് ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്തു? പെറ്റീഷണറുടെ അല്ലെങ്കിൽ ബയറുടെ പേരിലാക്കിയിട്ട് കൊടുത്തിട്ടു. ഇൻ ദ സിറ്റുവേഷൻ ദ പെറ്റീഷണർ ബയർ ഹാസ് ഫയൽഡ് പെറ്റീഷൻ. ഈ കാര്യം സംഭവിച്ചപ്പോൾ ആരനങ്ങാതെ എന്നില്ല, ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് അനങ്ങാതെ എന്നില്ല, ബയർ എന്ത് ചെയ്തു? പെറ്റീഷൻ കൊടുത്തു. ഇനി എവിടെയാണ് പെറ്റീഷൻ കൊടുത്തത്? പെറ്റീഷൻ വന്നത് മദ്രാസ് ഹൈക്കോടതിയിലാണ്. മദ്രാസ് ഹൈക്കോർട്ട് കാര്യങ്ങൾ വിശദമായി അനലൈസ് ചെയ്തിട്ട് എന്താണ് അവർ വിധിച്ചിരിക്കുന്നത് നോക്കുക. ഹെൽഡ് ദ ഹോണറബിൾ മദ്രാസ് ഹൈക്കോർട്ട് അനലൈസ്ഡ് ദ കേസ് ആൻഡ് ഹെൽഡ് ദാറ്റ് എക്സാമിനേഷൻ ഓഫ് സെല്ലർ ബിക്കെയിം മോർ നെസസറി ആൻഡ് ഇമ്പറേറ്റീവ്. ഹൗവർ ടാക്സ് ഓഫീസർ ഡിഡ് നോട്ട് എൻഷുർ ദ പ്രസൻസ് ഓഫ് സെല്ലർ ഇൻ ദ എൻക്വയറി ഈവൺ വെൻ ദ പെറ്റീഷണർ ഇൻസിസ്റ്റഡ് ഓൺ ദ സെയിം. ഈ സമയത്ത് ഇങ്ങനെ ഒരു എൻക്വയറി വന്ന സമയത്ത് തന്നെ പെറ്റീഷണർ എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? സെല്ലറാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, വീഴ്ച വരുത്തിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ ടാക്സും അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോയി അടക്കേണ്ടത്, അടക്കാതിരുന്ന അവരാണ്. നമ്മൾക്ക് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഡി വൈ ബീത്തൽ എന്റർപ്രൈസസ് കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സെല്ലറുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഓഫീസർ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, ദാറ്റ് ഇസ് റെസ്പോണ്ടന്റ്, അത് പരിഗണിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു എൻക്വയറിയും നടത്തിയിട്ടില്ല. സെല്ലറെ ഒരു ഒരു കാരണവശാൽ ഇതിൻ്റെ അകത്ത് ഇതിനുള്ളിൽ പെടുത്തിയിട്ടേ ഇല്ല എൻക്വയറിയിൽ. അതുകൊണ്ട് തന്നെ മദ്രാസ് ഹൈക്കോർട്ട് അതിൻ്റെ അകത്ത് ചോദിച്ചു ഇവരോട്,
ഇതിന്റെ അകത്ത് സെല്ലർ ആയിട്ട് നിങ്ങൾ എന്ത് അവരുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുന്നത്? അവരല്ലേ ആക്ച്വലി ഇതിനകത്ത് വീഴ്ച വരുത്തിയിരിക്കുന്നത്? അവരെടുക്കുന്ന എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ കളക്ട് ചെയ്തോ ചെക്കിങ്ങിൽ അവരെ ഉൾപ്പെടുത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മദ്രാസ് ഹൈക്കോർട്ട് ഇവരുമായിട്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ റെസ്പോണ്ടന്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു, ക്വാഷ്ഡ് ദ ഇംപാക്ടഡ് ഓർഡർ ഡ്യൂ ടു നോൺ എക്സാമിനേഷൻ ഓഫ് സെല്ലർ ഇൻ ദ എൻക്വയറി ആൻഡ് നോൺ ഇനീഷ്യേഷൻ ഓഫ് റിക്കവറി ആക്ഷൻ അഗൈൻസ്റ്റ് സെല്ലർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ആൻഡ് റിമിറ്റഡ് ബാക്ക് ദ മാറ്റർ ടു ദ റെസ്പോണ്ടന്റ്. ഇത്ര കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ആ മാറ്റർ തിരിച്ച് എന്ത് ചെയ്തു? ടാക്സ് ഓഫീസർക്ക് തന്നെ വിട്ടുകൊടുത്തു. ഇത് നടക്കില്ല. എന്താണ് ക്വാഷ് ചെയ്തിട്ടാണുള്ളത് ഓർഡർ? എന്ത് പോയിന്റ് വെച്ചിട്ടാണ് നോൺ എക്സാമിനേഷൻ ഓഫ് സെല്ലർ ഇൻ ദ എൻക്വയറി? ഇവരെ എക്സാമിൻ ചെയ്തിട്ടില്ല, സെല്ലറുടെ പാർട്ട് അതിന്റെ അകത്ത് പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല അവരെടുക്കുന്ന റിക്കവറി ചെയ്യാനുള്ള ഒരു ആക്ഷനും ആരെടുത്തിട്ടില്ല, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല എന്ത് ഡയറക്ട് ചെയ്തു? ഡയറക്റ്റഡ് റെസ്പോണ്ടന്റ് ടു ഹോൾഡ് ദ എൻക്വയറി എഫ്രഷ് where seller will have to be examined as and to initiate recovery action against seller. ഇനി ആർക്കെതിരെയാണ് ആക്ഷൻ എടുക്കേണ്ടത്? സെല്ലർക്കെതിരെയാണ് ആക്ഷൻ എടുക്കേണ്ടത്. നേരെ മറിച്ച് ആർക്കെതിരെയല്ല? പർച്ചേസർക്കെതിരെയല്ല, ബയർക്കെതിരെയല്ല, പെറ്റീഷണർക്കെതിരെയല്ല, ദാറ്റ് ഈസ് ഡി വൈ ബീതൽ എന്റർപ്രൈസസിനെതിരെയല്ല നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത്. ഇതിന്റെ അകത്ത് ആരുടെ ഇൻവോൾവ്മെന്റ് പരിശോധിക്കണം? സെല്ലറുടെ ഇൻവോൾവ്മെന്റ് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് മദ്രാസ് ഹൈക്കോർട്ട് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് നമ്മുടെ പരിചയത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അക്കൗണ്ടന്റ്മാരുണ്ട്. അവർക്ക് ഇൻപുട്ടുമായിട്ട് ഐ ടി സിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലെറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ അക്കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനകത്ത് എന്തോ ഭാഗ്യത്തിന് ഈ ഇത്ര കേസുകൾ കൂടുതൽ കണ്ടില്ല. ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തി, അതായത് ഓപ്പോസിറ്റ് സെല്ലറുടെ നെഗ്ലിജൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ടാക്സ് ബാധ്യത പർച്ചേസർക്ക് അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കേസ് നന്നായിട്ട് പഠിച്ചിട്ട് അവരുടെ റിപ്ലൈയിൽ പറയണം. എനിക്ക് തോന്നുന്നു ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് തന്നെ ഈ പർച്ചേസർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഇതിനു മുമ്പ് വന്ന ലെറ്ററിലൊക്കെ. ഈ കാര്യങ്ങൾ ചിലപ്പം ഡി എസ് ടി ഡിപ്പാർട്ട്മെന്റിനും അറിയുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം കേസുകൾ കൂടുതൽ ഇതിൽ ലെറ്റർ വന്നിട്ട് കാണുന്നില്ല. കാരണം ഇത്തരം കേസുകളിൽ നാച്ചുറൽ ജസ്റ്റിസ് നടക്കുന്നില്ല, അതായത് സ്വാഭാവിക നീതി ആർക്ക് ലഭിക്കുന്നില്ല, ബയർക്ക് അല്ലെങ്കിൽ പർച്ചേസർക്ക് ലഭിക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും എന്ത് കിട്ടുന്നില്ല? നാച്ചുറൽ ജസ്റ്റിസ് പർച്ചേസർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ഇതിലായാലും അവരുടെ ടാക്സ് ലോയിലായാലും എന്ത് ലഭിക്കണം? സ്വാഭാവിക നീതി എല്ലാവർക്കും ലഭിക്കണം. അത്തരം കേസുകൾ ഡിനേ ചെയ്യുന്നത് എല്ലാ കോടതിയും അതിനെ ബ്ലോക്ക് ചെയ്യും. ഇവിടെ മദ്രാസ് ഹൈക്കോർട്ടും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം പർച്ചേസർക്ക് ഇവിടെ നാച്ചുറൽ ജസ്റ്റിസ് കിട്ടണം. ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് എതിരെയായിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബയർക്ക് അനുകൂലമായിട്ടാണ് മദ്രാസ് ഹൈക്കോർട്ടും വിചരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ലെറ്ററാണ് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ കിട്ടുന്നതാണെങ്കിൽ ഈ കേസിന്റെ കാര്യം, മദ്രാസ് ഹൈക്കോടതിയിൽ വന്ന ഈ വിധിയുടെ കാര്യം കൂടി, ഇത് ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതിന് ബാക്കിൽ ഒരുപാട് കേസിലും ഇതേപോലെ തന്നെയാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഇത്തരം രീതിയിലുള്ള ലെറ്റർ ആവട്ടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ്, ഈ ഡിസ്കഷൻ, ഈ ക്ലാസ്സിലെ ഡിസ്കഷൻ പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്പാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.